കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിനി കുമാരൻ. സ്കൂൾ വിട്ടു വന്ന 4-ാം ക്ലാസ്സുകാരൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അമ്മ കാരണം അന്വേഷിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, വേഗം തന്നെ പേപ്പറെടുത്ത് പരീക്ഷാ പേപ്പർ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു. അമ്മേ, എനിക്ക് ആദ്യം കിട്ടിയ മാർക്ക് 48 ആയിരുന്നു. എന്നാൽ കൂട്ടി നോക്കിയപ്പോൾ അത് 45 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ പേപ്പർ ടീച്ചർക്ക് കൊടുത്തു. ടീച്ചർ ഉടനെ തന്നെ 45 മാർക്ക് എന്നെഴുതി. അതുമാത്രമല്ല, ടീച്ചർ ആദ്യം ഇട്ട വെരി ഗുഡും വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഞാൻ നല്ല കുട്ടിയല്ലേ, അതുകൊണ്ടല്ലേ ടീച്ചർ വെരി ഗുഡ് വെട്ടിക്കളഞ്ഞതെന്ന് അവൻ സങ്കടത്തോടു കൂടി അമ്മയോട് ചോദിച്ചു. ഇതാണ് പ്രശ്നം. വിജയത്തിൻ്റെ അതിർവരമ്പുകൾ ഏതു മാനദണ്ഡങ്ങൾ കൊണ്ടാണ് നാം നിർണ്ണയിക്കേണ്ടത്? മാർക്ക് കൊണ്ട് വിജയിക്കുന്നവരാണോ മനസാക്ഷി കൊണ്ട് വിജയിക്കുന്നവരാണോ യഥാർത്ഥ വിജയികൾ? ഇതൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത്, അല്ലേ? ജീവിത വിജയത്തെ സമ്പാദ്യങ്ങൾ കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും മാത്രം അളന്നെടുക്കാൻ നോക്കുമ്പോഴാണ് അവയ്ക്കിടയിലൂടെ മൂല്യങ്ങൾ ചോർന്നു പോകുന്നത്. ഒരാൾ വാരിക്കൂട്ടുന്നതെല്ലാം ചേർത്ത് വെച്ച് മാത്രമാണ് നാം മിടുക്കിൻ്റെ പട്ടിക തയ്യാറാക്കുന്നത്. അത് മിഠായി വിർക്കലായാലും മാർക്കായാലും അതിനിടയിൽ സത്യസന്ധത കൊണ്ട് മാത്രം അംഗീകാരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ടാകും, കുടിലത കൊണ്ട് മാത്രം ഉയർന്നവരുമുണ്ടാകും. അവരെ തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. അതാണ് പ്രശ്നം. അനർഹർ സ്ഥാനത്ത് എത്തുന്നതും അർഹതയുള്ളവർക്ക് അത് നിഷേധിക്കപ്പെടുന്നതും ഒരുപോലെ കുറ്റകരം തന്നെയാണ് കേട്ടോ. ഉത്തരക്കടലാസ് അടിസ്ഥാനമാക്കിയല്ലാതെയുള്ള ചില മൂല്യനിർണ്ണയങ്ങൾ നടത്തപ്പെടണം. മെഡലുകൾ നേടാൻ പറ്റാത്തവരുടെ മികവും ഒന്ന് ഉരച്ചു നോക്കേണ്ടേ? എനിക്ക് ഒന്നുകൂടി വേണം എന്ന് മുറവിളി കൂട്ടുന്നവരുടെ ഇടയിൽ എനിക്കതിന് അർഹതയില്ല എന്ന് സ്വയം പറയുന്നവരുടെ യഥാർത്ഥ അർഹത കൂടി നാം തിരിച്ചറിയണം. മാർക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എങ്കിൽ അവിടെ പിന്നെ മൂല്യവും മനുഷ്യത്വവും വളരില്ല. മറ്റെന്തൊക്കെ പഠിച്ചാലും അർഹതയില്ലാത്തതെല്ലാം തിരിച്ചു നൽകണം എന്ന ഒരു പാഠം കൂടി പഠിച്ചില്ലെങ്കിൽ അത്യാഗ്രഹത്തിൻ്റെ മൊത്ത വിൽപ്പനക്കാരായി എല്ലാവരും മാറും. പിടിച്ചു വാങ്ങാൻ വരുന്നവനേക്കാൾ തിരിച്ചു നൽകാൻ വരുന്നവൻ അല്പം കൂടുതൽ അർഹിക്കുന്നില്ലേ? ചിന്തിക്കേണ്ടതല്ലേ?